അതിവേഗ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയോടെ സംസ്ഥാന സർക്കാരിൻ്റെ കെ ഫോൺ ഇന്ന് സംസ്ഥാനത്തിന് സമർപ്പിക്കും. വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് ഒരവകാശമാക്കിയ ലോകത്തെ തന്നെ ആദ്യത്തെ സർക്കാരാണ് കേരള സർക്കാർ എന്ന ബഹുമതിയാണ് പിണറായി സർക്കാരിന് ലഭിക്കുക. സംസ്ഥാനത്ത് അതിവേഗ ഇൻ്റർനെറ്റ് വ്യാപനം സാധ്യമാക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യമാണ് കെ ഫോൺ പദ്ധതി വഴി നടപ്പാക്കുന്നത്. 10 Mbps മുതൽ 1 Gbps വരെയുള്ള വേഗതയാണ് കെ ഫോൺ ഉറപ്പുതരുന്നത്. സംസ്ഥാനത്താകെ 35,000 കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് KCB യുടെ ഇലക്ട്രിക് പോസ്റ്റുകളിലൂടെ കെ ഫോൺ പദ്ധതിയുടെ ഭാഗമായി ഒപ്റ്റിക് ഫൈബർ കേബിളുകൾ വലിച്ചിരിക്കുന്നത്. ഇത്രയും വിപുലമായ ഒപ്റ്റിക് ഫൈബർ ശൃംഖല കേരളത്തിലല്ലാതെ മറ്റൊരിടത്തുമില്ല. 30,000ത്തോളം വരുന്ന നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ വെറും 10% മാത്രമേ ഇതുവരെയും നെറ്റ്വർക്ക് സംവിധാനം പോലും ചെയ്തിട്ടുള്ളൂ. ഇതിൽ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖലയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഓഫീസുകൾ തുലവും കുറവാണ്. കെ ഫോണിൻ്റെ ആദ്യഘട്ടം പൂർത്തിയാകുമ്പോൾ എല്ലാ സർക്കാർ ഓഫീസുകളും ഒപ്റ്റിക് ഫൈബർ ശൃംഖല മുഖേന ബന്ധിതമാകും. 7 ജില്ലയിലെ സർക്കാർ ഓഫീസുകളിലാണ് ആദ്യഘട്ടം. കൊച്ചി ഇൻഫോർ പാർക്ക് തപസ്യയിലാണ് നെറ്റ്വർക്ക് നിയന്ത്രണ സംവിധാനം, അതായത് നോക്ക് നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. ആവശ്യമായ ബാൻഡ്വിഡ്ത്ത് സൗകര്യങ്ങളോടെയാണ് കെ ഫോൺ സജ്ജമാക്കിയിട്ടുള്ളത്. 14 ജില്ലകളെയും ബന്ധിപ്പിച്ച് വൈദ്യുതി ടവറുകളിലൂടെ വലിച്ചിട്ടുള്ള കോർ റിംഗ് സംവിധാനമാണ് ഇതിൻ്റെ നട്ടെല്ല്. ഒരിക്കലും ഇൻ്റർനെറ്റ് തടസ്സം നേരിടാത്ത റിംഗ് ആർക്കിടെക്ചർ സംവിധാനമാണ് ഇതിനുള്ളത്. അതിന് കീഴിൽ ജില്ലകളിലെ ഉപഭോക്താക്കളെ ബന്ധിപ്പിച്ച് അക്സസ് നെറ്റ്വർക്ക് ഉണ്ടാകും. ഓരോ ജില്ലകളിലെയും ഗവൺമെൻറ് ഓഫീസുകളെയും മറ്റ് ഗുണഭോക്താക്കളും ബന്ധിപ്പിക്കുന്ന അക്സസ് നെറ്റ്വർക്ക് വഴിയാണ് KCB യുടെ 378 സബ്സ്റ്റേഷനുകളിൽ 300 സ്ക്വയർ ഫീറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള കോർ പോപ്പ്, അതായത് പോയിന്റ് ഓഫ് പ്രസൻസിലാണ് ഇതിൻ്റെ നിയന്ത്രണം. ഈ പോപ്പുകൾ 110, 220, 400 KV ടവറുകൾ വഴി സ്ഥാപിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കും. കോർ പോപ്പുകളെ ആകെ ബന്ധിപ്പിച്ച ഇൻഫോ പാർക്കിലെ നെറ്റ്വർക്ക് ഓപ്പറേഷൻ സെൻ്ററിൽ എത്തിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോക്ക് കോർ പോപ്പ് സംവിധാനങ്ങൾ തടസ്സമില്ലാത്തതും വേഗതയേറിയതുമായ ബ്രോഡ്ബാൻഡ് സർവീസാണ് ഉറപ്പു നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ സ്വന്തമായി കേബിൾ ശൃംഖലയുള്ള പ്രൊവൈഡർമാർക്കും കെ ഫോണിനെ ആശ്രയിക്കേണ്ടി വരും. 10 Mbps മുതൽ 1 Gbps വരെ വേഗതയുള്ള നെറ്റ്വർക്ക് കണക്ഷനാണ് കെ ഫോൺ ഉറപ്പ് നൽകുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ടെൻഡർ നടപടികളിലൂടെയാകും കെ ഫോൺ സൗകര്യങ്ങൾ നൽകുക. മികച്ച ഇൻ്റർനെറ്റ് കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭിക്കാൻ അത് വഴിയൊരുക്കും. ഓരോ ജില്ലകളിലും കോർ പോപ്പിന് പുറമെ മറ്റ് പോപ്പുകളും KCB സബ്സ്റ്റേഷനുകളിൽ സ്ഥാപിക്കും. ഈ പോപ്പുകളെ അഗ്രിഗേറ്റ് പോപ്പുകൾ എന്നറിയപ്പെടും. ഇതിനെ ബന്ധിപ്പിക്കുന്നത് ഒപ്റ്റിക് ഫൈബർ ഉപയോഗിച്ച് 40 Gbps ബാൻഡ്വിഡ്ത്ത് കപ്പാസിറ്റിയിലുള്ള നെറ്റ്വർക്ക് സ്ഥാപിക്കും. അഗ്രിഗേഷൻ റിംഗിന് പുറമെ പ്രീ അഗ്രിഗേഷൻ റിംഗുകളും പോപ്പുകളും സ്ഥാപിക്കും. 35,000 കിലോമീറ്റർ ഒപ്റ്റിക്കൽ ഫൈബർ നെറ്റ്വർക്കാണ് കെ ഫോണിലുള്ളത്. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ശൃംഖലയായിരിക്കും. ഇതൊരു ന്യൂട്രൽ അക്സസ് നെറ്റ്വർക്കായി പ്രവർത്തിക്കും. ഇപ്പോൾ 7 ജില്ലകളിൽ 1,000 കണക്ഷൻ പൂർത്തിയായി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് കെ ഫോൺ. ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ള 24 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കെ ഫോൺ പദ്ധതി മുഖേന സൗജന്യ ഇന്റർനെറ്റ് നൽകാൻ സാധിക്കും. മറ്റുള്ളവർക്കും അതിവേഗ ഇന്റർനെറ്റ് മിതമായ നിരക്കിൽ എത്തിക്കാൻ കെ ഫോൺ പദ്ധതിയിലൂടെ സമയബന്ധിതമായ പൂർത്തീകരണത്തോടെ സാധ്യമാകും. അതിവേഗ ഇന്റർനെറ്റിന്റെ ഇപ്പോഴത്തെ ലഭ്യത സ്വകാര്യ ഓപ്പറേറ്റർമാരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മാത്രമല്ല ഇത് നഗര കേന്ദ്രീകൃതമായിട്ടാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. കെ ഫോൺ വരുന്നതോടെ നഗരങ്ങൾക്കൊപ്പം മറ്റ് പ്രദേശങ്ങളിലും ഒപ്റ്റിക് ഫൈബർ കേബിൾ ശൃംഖലയും അതിവേഗ ഇന്റർനെറ്റും എത്തും. ഡീപ് ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതലായ സാങ്കേതിക വിദ്യകൾ പരിപോഷിക്കുന്ന സൗകര്യങ്ങൾ നമ്മുടെ സംവിധാനം സ്വായത്തമാക്കുന്നത് ത്വരിതപ്പെടുത്താൻ കെ ഫോൺ പ്രയോജനപ്പെടും. തത്ഫലമായി ആധുനിക സൗകര്യങ്ങളും മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും സംസ്ഥാനത്ത് ലഭ്യമാക്കാൻ കഴിയും. ആകെ 1,531 കോടി രൂപയാണ് കെ ഫോൺ പദ്ധതിക്ക് ചെലവ്. ഇതിൽ 70% തുക കിഫ്ബിയിൽ നിന്നാണ്. അഴിമതിരഹിതമായ ഭരണ നിർവഹണത്തിലൂടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനത്തിലൂടെയും സമയബന്ധിതമായി കെ ഫോൺ പദ്ധതി പൂർത്തിയാക്കേണ്ടത് സംസ്ഥാനത്തിൻ്റെ മികച്ച ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. അത് സാധ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ സർക്കാർ നമ്മുടെ അഭിമാനമാണ്. ഈ സർക്കാർ തുടരേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളുടെ ആവശ്യമാണ്.